തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കിയിലും എറണാകുളത്തും പുലർച്ചെ വരെ നന്നായി മഴ പെയ്തു. ഇടുക്കിയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. കനത്ത മഴയെ തുടർന്ന് ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യാൻ 3 മണിക്കൂർ വൈകിയതിനാൽ മടക്കയാത്ര വൈകുകയാണ്. എറണാകുളത്ത് വെള്ളക്കെട്ട് ഒഴിവായി എങ്കിലും ദുരിതം അവസാനിച്ചിട്ടില്ല. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതേസമയം വെള്ളക്കെട്ടിൽ CPMഉം കോൺഗ്രസും തമ്മിൽ രാഷ്ട്രീയ പോരും മുറുകുന്നുണ്ട്. ഇന്നലെ കളമശ്ശേരി നഗരസഭയിലേക്ക് CPMഉം മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് കൊച്ചി കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. ഡാനി പോളും സാഗറും നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, ഇപ്പോൾ കൊച്ചിയിൽ മഴയുണ്ടോ? എന്താണ് സാഹചര്യം? വെള്ളക്കെട്ട് ഒഴിവായി എന്നുള്ളത് ആശ്വാസകരമാണ്, പക്ഷേ അപ്പോഴും അവിടെ മഴയില്ലാന്ന് തോന്നുന്നു. എന്താണേലും ഈ അവിടെ ഈ ചേരിതിരിഞ്ഞ് രാഷ്ട്രീയ പോരായി വെള്ളക്കെട്ടും മഴയും ഒക്കെ മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊച്ചിയിൽ. എന്തോ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ പൊതുവിൽ ഒരു മഴ ഒഴിഞ്ഞൊരു അന്തരീക്ഷം ഇന്നലെയും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയും എല്ലാം വരുമ്പോൾ ആ രീതിയിലുണ്ട്. പക്ഷേ പൂർണ്ണമായും മഴ ഒഴിഞ്ഞിട്ടില്ല. ഇടവേളകൾ ഇതിലുണ്ട് എന്നൊരു ആശ്വാസം മാത്രമാണുള്ളത്. വലിയ രീതിയിലേക്ക്, കനത്ത രീതിയിലേക്ക്, ഇന്നലെ രാത്രിയെല്ലാം കനത്ത മഴയുണ്ടായി. പക്ഷേ രാവിലേക്ക് എത്തുമ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും തുള്ളിയെടുക്കുന്നു എന്ന രീതിയിൽ തന്നെ പറയാം. കാരണം മഴയ്ക്ക് ഇടവേളകളുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കാം. പൂർണ്ണമായും ഒഴിഞ്ഞൊരു സാഹചര്യത്തിലേക്ക് വരുന്നില്ല. അതിൻ്റെ ഒരു ഇടവേളകളുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ പെയ്യുന്ന മഴ, അതിൻ്റെ വളരെ ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അത് വെള്ളക്കെട്ട് ഒഴിവാകാൻ ഇത്തരം ഒരു ഇടവേളകൾ വലിയ ആശ്വാസമാകുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഈ ശുചീകരണം നടത്തി വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന ആളുകളുണ്ട്. അവർക്ക് വലിയ രീതിയിൽ ആശങ്കകളുണ്ട്. കാരണം ഇത് എല്ലാ ദിവസത്തെയും ഒരു പണി പോലെ ആയിരിക്കുന്നു. നമ്മൾ കളമശ്ശേരിയിലും അതോടൊപ്പം തന്നെ വട്ടേക്കുന്നത്തും തൃക്കാക്കരയിലും പലയിടങ്ങളിലുമായിട്ടെല്ലാം ചെല്ലുമ്പോൾ വെള്ളക്കെട്ടിൻ്റെ രൂക്ഷത അനുഭവിക്കുന്നവർ എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നു എന്നതാണ് അവർ പറയുന്നത്. ശുചീകരണം തന്നെയാണ് ദിവസങ്ങളായി നടക്കുന്നത്, ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു. അതോടൊപ്പം ഇത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സത്വര നടപടികൾ അത് സ്വീകരിക്കണം. അത് വലിയ രീതിയിലേക്ക് അത്തരം കാര്യങ്ങൾ വേണം, എത്രയും പെട്ടെന്ന് വേണമെന്ന് ആവശ്യം ശക്തമാണ്. അതനുസരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞ് അറിയിച്ചിരുന്നു. ഇടപ്പള്ളി തോടിൻ്റെ നവീകരണം, ശുചീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത് നീങ്ങുമെന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കൊച്ചിയിലെയും കളമശ്ശേരിയിലെയും വെള്ളക്കെട്ട് അത് വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളടക്കം വളരെ ശക്തമാവുകയാണ്. കാരണം ഇത് ആരുടേതെന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും CPMഉം കോൺഗ്രസും വലിയ രീതിയിൽ കുറ്റം ചാർത്തുക, അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു ഉത്തരവാദിത്വം തങ്ങൾക്കല്ല എന്ന് വിളിച്ചു പറയാൻ ഈ അവസരം നന്നായി ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവിൻ്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. അതിന് പ്രധാന കാരണം കളമശ്ശേരി നഗരസഭ ആ പരിധിയിലെല്ലാം തരുന്ന വെള്ളക്കെട്ടിന് ഉത്തരവാദികൾ അത് പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഇവിടെ മഴ തുടങ്ങിയിരിക്കുന്നു. എന്തോ കളമശ്ശേരി നഗരസഭാ പരിധിയിൽ വരുന്ന വെള്ളക്കെട്ട് അതിൽ വലിയ കുറ്റം നഗരസഭയ്ക്കുണ്ട് എന്ന് പരസ്യമായിട്ട് തന്നെ മന്ത്രി പി രാജീവ് ഒരു യോഗത്തിൽ ജനങ്ങളുമായി സംവദിക്കുന്ന യോഗത്തിൽ പറഞ്ഞു. ഇതിൻ്റെ ഉത്തരവാദിത്വം എന്നോടല്ല, നഗരസഭയോടാണ് നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വലിയ പ്രതിഷേധത്തിന് അവിടെ ഇടയാക്കി. കാരണം ഇങ്ങനെ ഒരു ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കുറ്റം ചാരി പഴിചാരി പോകരുത് എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇന്നലെ അതിന് മറുപടി എന്നുവണ്ണം പി രാജീവിൻ്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് കളമശ്ശേരി നഗരസഭ UDF ആണ് ഭരിക്കുന്നത്, അവിടേക്ക് CPM മാർച്ച് നടത്തി. ഇന്നിപ്പോൾ കൊച്ചി നഗരസഭയിലേക്ക് കോൺഗ്രസിൻ്റെ DCCയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് നടക്കുകയാണ്. ഇങ്ങനെ മാർച്ചുകൾക്ക് അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് ഈ കനത്ത മഴയിലും ജനങ്ങളുടെ ദുരിതത്തിലും യാതൊരു അവസാനവുമില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇത് ഇതൊരു അവസരം എന്ന രീതിയിൽ ഇത് തങ്ങളുടേതല്ല അല്ലെങ്കിൽ ഇവരുടേതാണ് എന്ന് സ്റ്റാമ്പ് ചെയ്തെടുക്കുന്നതിൽ വലിയ വ്യഗ്രത ഇവർ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ജനങ്ങളുടെ ദുരിതം തുടരുന്നുണ്ട്. സത്യത്തിൽ ഇവർ ഇതിലേക്ക് മുന്നിട്ടിറങ്ങി അതെല്ലാം പരിഹരിക്കുക, അങ്ങനെ ആരെങ്കിലും മുന്നിട്ടിറങ്ങുന്നുണ്ടോ എന്നതാണ് നോക്കേണ്ടത്. പക്ഷേ അത്തരം നടപടികളിലേക്ക്, ശുചീകരണ പ്രവർത്തനങ്ങളിലേക്കെങ്കിലും പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധം ആ രീതിയിലാക്കിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വലിയൊരളവ് ആശ്വാസമാകുമായിരുന്നു. ഇതിപ്പോൾ ഓരോരുത്തർ അവരുടെ വീടുകളിൽ എല്ലാ ദിവസവും നടക്കുന്ന ശുചീകരണങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ ഇത് തങ്ങളുടേതല്ല എന്ന് സ്ഥാപിച്ചെടുക്കുവാനുള്ള
ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ അതിൻ്റെ ആവേശത്തിലും ഈ മഴയിലും മുന്നണികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണ്. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ അതൊരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആരുടെ ഉത്തരവാദിത്വം എന്നതിനേക്കാൾ അപ്പുറം ഇത് ഒഴിവാക്കാനുള്ള നടപടികളിലേക്കാണ് വളരെ അടിയന്തരമായി കടന്നു ചെല്ലേണ്ടത്. എന്തോ ഓക്കെ, ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ആ എമിറേറ്റ്സ് വിമാനം വൈകി, അവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി, തിരിച്ചുള്ള റിട്ടേൺ അത് വൈകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ടേക്ക് ഓഫ് ആയോ? എന്തോ, അത് പുലർച്ചെയാണ് ഇവിടേക്ക് എത്തേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കനത്ത മഴ രാത്രിയിലും പുലർച്ചെയുമായ അതിരാവിലെയുമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാൻഡ് ചെയ്യാൻ കഴിയാതെ ബംഗളൂരുവിലേക്ക് അത് തിരിച്ചുവിടുകയായിരുന്നു. പിന്നീട് 6:30 7 മണിയോടുകൂടി ആണ് ഇവിടേക്ക് കൊച്ചിയിലേക്ക് തിരിച്ച് അത് വന്നു. തിരിച്ച് പോകേണ്ട സമയത്തിൽ അത് മാറ്റം വന്നിരിക്കുകയാണ്. 10 മണിയോടുകൂടി അത് ടേക്ക് ഓഫ് ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നുള്ള യാത്രക്കാരുമായി പുലർച്ചെ തന്നെ തിരികെ മടങ്ങേണ്ടതാണ്. ആ സമയം റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 10 മണിയോടുകൂടി യാത്രക്കാർക്ക്, ദുബായിലേക്കുള്ള യാത്രക്കാർക്ക് അതിൽ പോകുവാനായിട്ട് സാധിക്കും. മറ്റ് കുഴപ്പങ്ങൾ, കാരണം കാലാവസ്ഥാ പ്രശ്നങ്ങളാണ്, ആ ഒരു ചെറിയ ടൈം സ്പാനിലുണ്ടായ വിഷയങ്ങളേ ഉള്ളൂ. അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത്. ഇങ്ങോട്ടുള്ള യാത്രക്കാർ 6:30 കൊച്ചി വിമാനത്താവളത്തിൽ അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. തിരിച്ചുവിടുന്ന ടേക്ക് ഓഫ് ചെയ്യേണ്ട സമയത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത്. അത് രാവിലെ 10 മണിയോടുകൂടി തിരിച്ച് ദുബായിക്ക് പറക്കുമെന്നാണ് അവിടെ അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ശരി ഡാനി, എന്താണെങ്കിലും കൊച്ചിയിലുള്ള വിവരങ്ങളാണ് ഡാനി പങ്കുവച്ചത്.